നമസ്കാരം, ഞാൻ ശ്രീധന്യ സുരേഷ്. ഈ വർഷത്തെ യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയിൽ 410 റാങ്ക് ഹോൾഡറാണ്. വയനാടാണ് സ്വദേശി. 2016 നവംബർ മാസത്തിലാണ് ഞാൻ സിവിൽ സർവീസ് പരിശീലനത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് എത്തുന്നത്. എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്നത് പോലെയുള്ള സംശയങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. സാധാരണ കുട്ടിയായി എനിക്ക് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, സിവിൽ സർവീസ് മീൻസ് ഇന്റർവ്യൂ എല്ലാം ഒരു തവണ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് എങ്ങനെ ഓവർകം ചെയ്തു എന്ന് വെച്ചാൽ, എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളതാണ് പ്രധാനം. കാരണം മറ്റുള്ളവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു തരുന്ന ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അവരുടെ പല സജഷൻസും ചിലപ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായി കൊള്ളണമെന്നില്ല. അവരുടെ ചില സജഷൻസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതായി കൊള്ളണമെന്നില്ല. സോ എപ്പോഴും സ്വയം പ്രചോദിപ്പിക്കുന്നത് മാത്രമേ ദീർഘകാലത്തേക്ക് നിലനിൽക്കുകയുള്ളൂ. സോ ഇതിനു വേണ്ടി ഇറങ്ങുന്ന എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുക എന്നതാണ്. അതാണ് ഏറ്റവും വലിയൊരു വിജയമന്ത്രം. എന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. സോ നിങ്ങൾക്കും അത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുക എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. സിവിൽ സർവീസ് പരിശീലനത്തിന് വേണ്ടി കൃത്യമായ ഒരു സ്ട്രാറ്റജി ഒന്നും ഞാൻ ഫോളോ ചെയ്തിരുന്നില്ല. എനിക്ക് എപ്പോഴാണ് ഏറ്റവും സന്തോഷം തോന്നുന്നത് ആ സമയത്തായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ആ ഒരു സന്തോഷം തോന്നുന്ന സമയം എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയി തോന്നിയ സബ്ജക്റ്റ് ആയിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏതെങ്കിലും ഒരു വിഷമം അല്ലെ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് വിഷമമാണെന്ന് തോന്നുന്നെങ്കിൽ, നിങ്ങൾ ഏറ്റവും പ്രസന്റ് ആയിരിക്കുന്ന, ഏറ്റവും സന്തോഷമായിരിക്കുന്ന, ഏറ്റവും പഠിക്കാൻ നല്ല മൂഡിലിരിക്കുന്ന സമയത്ത് ആ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വിഷയം എടുത്ത് പഠിക്കാൻ തീർച്ചയായും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പഠിച്ച കാര്യമാണ്. പിന്നെ പ്രിലിംസ് ടെസ്റ്റ് ഇസ് മോസ്റ്റ് പ്രിലിംസ് ടെസ്റ്റ് എന്നാൽ പ്രിലിംസിന് വേണ്ടി ഞാൻ മോസ്റ്റ്ലി കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. എനിക്കൊരു സ്റ്റഡി പാർട്ണർ ഉണ്ടായിരുന്നു, അശ്വിൻ എന്നാണ് പേര്. ഞങ്ങൾ ഏകദേശം ടോപ്പിക് പ്രിലിംസിന്റെ സിലബസ് എടുത്തു വെച്ചിട്ട് ഓരോരുത്തരും പ്രിപ്പയർ ചെയ്ത് വരേണ്ട ടോപ്പിക് ഞങ്ങൾ ഓൾറെഡി ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം ആ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് രണ്ടുപേരും പഠിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പോയിന്റ്സ് എല്ലാം ഷെയർ ചെയ്യുന്നത്. ഏകദേശം ഒരു 5-6 ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കമ്പൈൻ സ്റ്റഡീന്റെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ, ഇവൻ എനിക്ക് ഒരു പോയിന്റ് അറിയണ്ടാവുള്ളൂ, ചിലപ്പോൾ എന്റെ സ്റ്റഡി പാർട്ട്നർക്ക് ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു 3 പോയിന്റ് അറിയായിരിക്കും. അപ്പൊ ആ രണ്ടുപേരും കൂടെ പോയിന്റ് ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെയായാലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് മിനിമം 5-6 പോയിന്റ് നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു രീതി തന്നെ മെയിൻസിനും ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. പ്രിലിമിനറിക്ക് പഠിക്കുമ്പോൾ തന്നെ ഒരു മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. കാരണം പ്രിലിമിനറി റിസൾട്ട് വന്നു കഴിഞ്ഞ് മാക്സിമം നമ്മൾക്ക് ഒന്നോ രണ്ടോ മാസം മാത്രമേ മെയിൻസിന് കിട്ടുള്ളൂ. ഈ സമയത്ത് നമ്മൾ ഓപ്ഷനിലെ തിരക്കിലായിരിക്കും, കമ്പൽസറി പേപ്പറിന്റെ തിരക്കിലായിരിക്കും, എസ്എയുടെ തിരക്കിലായിരിക്കും. ഈ സമയത്ത് ജി എസിന് വേണ്ടി അത്ര എഫേർട്ട് ഇടാൻ ടൈം ഉണ്ടാവില്ല. അപ്പൊ അതിനു മുമ്പേ പ്രിലിമിനറിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു വന്നാൽ തീർച്ചയായും അത് നല്ലൊരു ഉപകാരമായിരിക്കും നിങ്ങൾക്ക്. എനിക്കതായിരുന്നു ഏറ്റവും ഹെൽപ്ഫുൾ ആയിരുന്നത്. പിന്നെ മെയിൻസ് ടെസ്റ്റ് മെയിൻസിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ടെസ്റ്റ് സീരീസ് ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്തിരിക്കണം. ഞാൻ റെക്കമെൻഡ് ചെയ്ത ഫോർച്യൂൺ ആണ്. ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്ക് 9 പേപ്പർ ഉണ്ട്. 9 പേപ്പറിൽ 20 ക്വസ്റ്റ്യൻ വെച്ചിട്ട് എനിക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. മാക്സിമം 13-14 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഞാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കോംപ്രഹെൻസീവ് ടെസ്റ്റ് സീരീസിന്റെ ടൈം ആയപ്പോഴത്തേക്കും 9 പേപ്പറിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും കൃത്യമായ സമയബന്ധിതമായി കൃത്യമായ സ്ട്രക്ചറിൽ കൃത്യമായ കണ്ടന്റോടെ ഫില്ല് ചെയ്യാം, കണ്ടന്റോടെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് മെയിൻസ് ഒറിജിനൽ മെയിൻസിന്റെ ടൈമിൽ എല്ലാ പേപ്പറിലും എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ എനിക്ക്. അത് തന്നെയാണ് എൻ്റെ ഒരു വിജയത്തിലേക്ക് ഒരു വലിയൊരു നാഴികക്കല്ലായത്. കാരണം നമ്മുടെ മെയിൻസിന്റെ സ്കോർ അനുസരിച്ചാണ് നമ്മുടെ റാങ്കിന്റെ മെയിൻസ് സ്കോറിന് നമ്മുടെ റാങ്ക് നിർണയത്തിൽ ഒരുപാട് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സോ പ്രിലിമിനറിക്ക് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക, ടെസ്റ്റ് സീരീസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, ആൻസർ എഴുതി ശീലിക്കുക. ഞാനൊരു 3 ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർച്യൂൺ, പിന്നെ വേറെ 2 ഓൺലൈൻ ഡീറ്റെയിൽസും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫൈനൽ സ്റ്റേജ് ആയപ്പോഴത്തേക്കും എനിക്ക് എല്ലാ രീതിയിലും നല്ല കൃത്യമായ കണ്ടന്റ് അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്ട്രക്ചറോടുകൂടി ഒരു നല്ല ആൻസർ ഫോം ചെയ്യാൻ പറ്റി, എല്ലാ ആൻസറും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് എൻ്റെ വിജയത്തിന് ഒരു വലിയ മുതൽക്കാട്ട് ആവുകയും ചെയ്തു. എൻ്റെ ഈ സിവിൽ സർവീസ് യാത്രയിൽ ഞാൻ എടുത്ത ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു ഫോർച്യൂണേഴ്സ് മെയിൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ഇത് മെയിൻസ് ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ഞാൻ ഫോർച്യൂണിന്റെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തിരുന്നു. ആ പ്രിലിംസ് ടെസ്റ്റിൽ വന്നിരുന്ന ക്വസ്റ്റ്യൻസിന്റെ നിലവാരം, അതിന്റെ ആ ഒരു വാല്യൂ കണ്ടിട്ടാണ് ഞാൻ മെയിൻസ് ക്ലാസ് ഇവിടെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. പറയുന്ന റീസണും കൂടിയുണ്ട്. എന്നെ സംബന്ധിച്ച് എന്നെ പോലെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുട്ടിക്ക് അഫോർഡബിൾ ആയ ഒരു ഫീസ് സ്ട്രക്ചർ അല്ല
എല്ലാ പ്രൈവറ്റ് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉണ്ടാവുക. സോ പക്ഷേ എനിക്ക് ഫോർച്യൂണിന്റെ സ്കോളർഷിപ്പ് കിട്ടി, മെയിൻസ് ക്ലാസ് കംപ്ലീറ്റ് ഫ്രീ ആയിരുന്നു എനിക്ക് ഫോർച്യൂൺ തന്നത്, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഫോർച്യൂണ് തെരഞ്ഞെടുത്തു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഫോർച്യൂൺ എന്നെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നതാണ് ഏറ്റവും മികച്ച ഏറ്റവും നല്ലതാകുന്നത്. അപ്പം മെയിൻസ് ക്ലാസ്സിൽ വന്ന ശേഷം ഒരു സിവിൽ സർവീസ് ആസ്പിരന്റിന് വേണ്ട ഏറ്റവും നല്ല തീരുമാനങ്ങൾ ഏറ്റവും ഉചിതമായ സമയത്ത് ഏറ്റവും ഉചിതമായ രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഫോർച്യൂണിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ ഒരു പഠനത്തിനുള്ള സപ്പോർട്ട് മാത്രം പോരാ, അതിലുപരി ഒരു ഇമോഷണൽ സപ്പോർട്ട് കൂടി നമുക്ക് വേണം. കാരണം അങ്ങനെയുള്ള ഒരുപാട് മെന്റൽ സ്ട്രെയിനിലൂടെയാണ് നമ്മൾ ഈ പ്രിപ്പറേഷൻ സ്റ്റേജ് ഓരോന്നും കടന്നു പോകുന്നത്. അപ്പൊ ഓരോ സ്റ്റേജും നമുക്ക് കടന്നു പോകണമെങ്കിൽ തീർച്ചയായും നല്ല മോറൽ സപ്പോർട്ട് വേണം, നല്ല ഇമോഷണൽ സപ്പോർട്ട് വേണം. അപ്പൊ ഈ ഒരു ഇമോഷണൽ സപ്പോർട്ടിന് ഏറ്റവും നല്ല രീതിയിലുള്ള ഫാക്കൽറ്റിയാണ് ഇവിടെ ഉള്ളത്. കാരണം നമുക്ക് എപ്പോ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം, എന്തൊരു ഡൗട്ട് വന്നാലും അല്ലെങ്കിൽ എന്തൊരു വിഷമം വന്നാലും തറന്ന് സംസാരിച്ച് ആ വിഷമം മാറ്റി നമ്മളെ വീണ്ടും ആ ഒരു പഠനത്തിന്റെ വഴിയിലേക്ക് നിർബന്ധിച്ച് വിടുന്ന ആ ഒരു തരത്തിലുള്ള ഒരു സപ്പോർട്ട് എനിക്ക് ഫോർച്യൂണിൽ കിട്ടി. എസ്പെഷ്യലി ഫ്രം മുനിദർശൻ സാർ, എനിക്ക് ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും അപ്രോച്ചബിൾ ആയ ഒരു സാറാണ് മുനി സാർ. ഓക്കെ, അങ്ങനെ മെയിൻസ് ക്ലാസ്സിൽ മെയിൻസ് ക്ലാസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജിഎസ് 1 മുതൽ ജിഎസ് 4 വരെയാണ്. പിന്നെ കമ്പൽസറി പേപ്പേഴ്സ് ഉണ്ട്, മാത്രമല്ല അത് കൂടാതെ ഓപ്ഷനുകൾ ഉണ്ട്. പക്ഷെ ഓപ്ഷനിൽ ഞാൻ തുളസി മണി എന്ന് പറഞ്ഞ വേറെ ഒരു ടീച്ചറിന്റെ പുറത്തു പോയിട്ടാണ് ചെയ്തത്, ഫോർച്യൂണിലല്ല ചെയ്തത്, ഫോർച്യൂണിൽ ജിഎസ് ആണ് ചെയ്തത്. ഏറ്റവും മികച്ച രീതിയിൽ ഒരു ആൻസർ എങ്ങനെ തയ്യാറാക്കാം എന്നതിനുള്ള കൃത്യമായ നിർദ്ദേശം എനിക്ക് ഫോർച്യൂണിൽ നിന്നാണ് ആദ്യമായിട്ട് കിട്ടുന്നത്. ഒരു നല്ല മെയിൻസ് ആൻസർ എന്ന് പറഞ്ഞാൽ കണ്ടന്റും അതിന്റെ സ്ട്രക്ചറും നല്ല രീതിയിൽ സമാസമം നിന്നാൽ മാത്രമേ ഒരു നല്ല മെയിൻസ് ആൻസർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തുടക്കത്തിലുള്ള എന്റെ ആൻസറിലെ പ്രോബ്ലം സ്ട്രക്ചർ ഉണ്ടായിരുന്നു, പക്ഷെ കണ്ടന്റിൽ നല്ലതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റി ഇങ്ങനെ എന്താ ചെയ്യേണ്ടത്, ഈ രീതിയിൽ ചെയ്താലാണ് കൂടുതൽ മാർക്ക് കിട്ടുക, ഈ രീതിയിൽ ചെയ്താലാണ് നിങ്ങളുടെ ആൻസർ വാല്യൂ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അതിന് മാർക്കിടാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നിർദ്ദേശവും തന്നിട്ട് ഒരു നല്ല മെയിൻസ് ആൻസർ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാം എന്നുള്ളതിനുള്ള എല്ലാ ഡയറക്ഷനും എനിക്ക് കിട്ടുന്നത് ഫോർച്യൂണിൽ നിന്നാണ്. പിന്നെ ഇവിടെയുള്ള ഇന്റർവ്യൂ മെന്റർഷിപ്പ് പ്രോഗ്രാം, എനിക്ക് കുറച്ച് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഫുൾ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് ഇനീഷ്യൽ സ്റ്റേജിലുണ്ടായിരുന്നു. അപ്പം ഇവിടെ പിയർ ഗ്രൂപ്പ് ഇന്റർവ്യൂസ് ഉണ്ട്, ടീച്ചേഴ്സ് ഇരിക്കും, ഞാൻ എൻ്റെ കൂടെയുള്ള മീൻസ് ക്ലിയർ ചെയ്ത കുട്ടികളായിരിക്കും. അപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നമ്മൾ ആൻസർ പറയുന്നു. അങ്ങനെയുള്ള ഒരു ഒന്നോ രണ്ടോ ഒരു സെക്ഷൻ കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഒരു ലിംഗ്വിസ്റ്റിക് ബാരിയറൊക്കെ ഓവർകം ചെയ്യാൻ പറ്റിയത്. IAS ആയി കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു കൃത്യമായ ഒരു പ്ലാനിങ് ഒക്കെ ഞാൻ മുമ്പേ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പ്ലാൻ കൂടുതൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റഡിക്ക് കൂടുതൽ സ്പിരിറ്റ് കൂട്ടുകയാണ് ചെയ്തത്. കാരണം എനിക്ക് സർവീസ് കയറിയാൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ആ ഒരു വിഷൻ അതായത് എന്നെ കൂടുതലായിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആകാൻ പ്രേരിപ്പിച്ച ഒരു ഫാക്ടർ. അപ്പം IAS ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഫസ്റ്റ് വൺ ഉറപ്പായിട്ടും അത് ഫോർ എൻറോൾമെന്റ് ആണ്. കാരണം ഒരു നല്ലൊരു പരിസ്ഥിതി ഇല്ലാതെ നല്ലൊരു പരിസ്ഥിതി സാഹചര്യങ്ങൾ ഇല്ലാതെ നമുക്കൊരു മനുഷ്യനെ പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല. എപ്പോഴായാലും നമുക്ക് മുമ്പിലുണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആണ് വികസനമാണോ വേണ്ടത്, പ്രകൃതിയാണോ വേണ്ടത്. പക്ഷെ പ്രകൃതിയെ നിഷേധിച്ചു കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും നമുക്ക് സാധ്യമാവില്ല. സോ ഇനിയുള്ള എന്റെ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നാലും അത് നിർബന്ധമായും തീർച്ചയായും അതൊരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ഡെവലപ്മെന്റ് പ്രൊസീജിയർ ആയിരിക്കും മുന്നോട്ട് കൊണ്ടുവരിക. രണ്ടാമത്തെ കാര്യം ഒരു ട്രൈബൽ ഇഷ്യൂസിനെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാന്നാണ്. ഞാനൊരു ട്രൈബ്സ് ആണ്, അതുകൊണ്ട് ട്രൈബ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഒരുപാട് ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമിയില്ല, അവർക്ക് വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ വളരെ കുറവാണ്, തൊഴിൽ സാഹചര്യങ്ങൾ കുറവാണ്, ആൽക്കോൾ കൺസപ്ഷൻ ഒരു വലിയ പ്രോബ്ലം ആയിട്ട് വരികയാണ്. മാത്രമല്ല അൺവെഡ് മദേഴ്സിന്റെ ഇഷ്യൂസ് ഉണ്ട്, കൂടാതെ ജനറ്റിക് ഡിസീസസ് ഏറ്റവും കൂടുതൽ ട്രൈബ്സിനിടയിലുള്ളതാണ്. ഹെൽത്ത് ഇഷ്യൂസ്, അത് കൂടാതെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഒരുപാട് ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹമാണ് ഒരു ആദിവാസി സമൂഹം എന്ന് പറയുന്നത്. സോ അവർക്ക് വേണ്ടി ഒരുപാട് ചെയ്യാനുണ്ട്. ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടി ചെയ്യുന്നത് അവരുടെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും അറിയാം ഒരു എഡ്യൂക്കേഷനിലൂടെ മാത്രമേ നമുക്ക് സൊസൈറ്റിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഏത് രീതി വേറെ ഏത് രീതിയിലും മാറ്റം കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും ഇഫക്റ്റീവ് ആവാൻ വിദ്യാഭ്യാസത്തിലൂടെ മാറ്റം കൊണ്ടുവരുമ്പോഴാണ്. ഒരു കൃത്യമായ ഒരു വിദ്യാഭ്യാസം കിട്ടിയ ഒരു മനുഷ്യന് മാത്രമേ സ്വന്തം ജീവിതത്തെ കുറിച്ച് കൃത്യമായ ഒരു ദിശാബോധവും
എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ ഒരു വിഷൻ ഉണ്ടാവും. സോ തീർച്ചയായും ട്രൈബൽ എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും എന്റെ രണ്ടാമത്തെ ആക്ടിവിറ്റീസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവും. മൂന്നാമത്തെ തീർച്ചയായും വിമൻ സേഫ്റ്റി, പിന്നെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇഷ്യൂസ് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും. കാരണം വിമൻ സേഫ്റ്റിയെ കുറിച്ച് പറയാൻ കാരണം വിമൻസിന് അഗേൻസ്റ്റുള്ള അട്രോസിറ്റിക്ക് ഈ ഒരു കണ്ടീഷൻ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടി വരുന്ന ഒരു സമയമാണ്. മാത്രമല്ല സ്ത്രീകളുടെ കാര്യം പറയുന്ന ഒപ്പം തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ. കാരണം പത്രമാധ്യമങ്ങൾ നമ്മൾ ഒരുപാട് കാണുന്നതാണ് ഒരുപാട് അട്രോസിറ്റിക്ക് വിധേയമായി ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് കുടുംബങ്ങൾ. സോ അവർക്ക് വേണ്ടി അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി തീർച്ചയായും പ്രവർത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മാത്രമല്ല വാർദ്ധക്യ കാലത്ത് വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട്. മക്കളില്ലാതെയോ അല്ലെങ്കിൽ കൊച്ചുമക്കളില്ലാതെയോ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ സൊസൈറ്റിന്റെ ഒരു മോറൽ സപ്പോർട്ട് ഇല്ലാണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. മാത്രമല്ല അതിനുശേഷമുള്ള എന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് അവരുടെ എംപവർമെന്റിന് വേണ്ടി ആയിരിക്കും. സമൂഹത്തിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ അവഗണന അനുഭവിക്കുന്ന ഒരു സെക്ഷനാണ് ഒരു സെക്ഷൻ തന്നെയാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം കേരളം പുതിയ ട്രാൻസ്ജെൻഡേഴ്സ് പോളിസി കൊണ്ടുവന്നു, അവർക്ക് വേണ്ടിയുള്ള പുതിയ ഭവന പദ്ധതികൾ കൊണ്ടുവന്നു, അവർക്ക് വേണ്ടിയുള്ള ഹെൽത്ത് ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവന്നു, ഒക്കെ കൊണ്ടുവന്നു. പക്ഷെ എങ്കിലും സമൂഹത്തിൽ ചിലയിടങ്ങളിലെങ്കിലും അവർക്ക് നേരെ ഉയർന്ന കൈകൾ ഇപ്പോഴുണ്ടോ? ഇപ്പോഴും ഉണ്ട്. അപ്പൊ തീർച്ചയായും അവരുടെ ഒരു എംപവർമെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ അവരുടെ ജീവിത സുരക്ഷ ഇതിനൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രോഗ്രാം ആയിരിക്കും അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത്.